ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് വ്യക്തമായ പദ്ധതികളോടെയാണ്. ദൈവത്തിന്റെ ഈ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് ദൈവമക്കൾ. തന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിത സാഫല്യം നേടിയ ഒരു വിശുദ്ധ നമുക്ക് ഉണ്ട്. ആരാണെന്ന് അറിയാമോ? അഗതികളുടെ അമ്മയായ വിശുദ്ധ മദർ തെരേസ. 1910 ഓഗസ്റ്റ് 26 ആൽബേനിയ എന്ന സ്ഥലത്താണ് അഗ്നസ് ജനിച്ചത്. 8 വയസ്സിൽ തന്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. അമ്മയായിരുന്നു അവർക്കെല്ലാം. അമ്മ അവളെ അയൽക്കാരെയും ഈശോയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. മിഷണറിമാരുടെ ജീവിത കഥയായിരുന്നു അവൾ വായിച്ചത്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലൊറീറ്റോ എന്ന സന്യാസി സഭയിൽ ചേർന്നു. തന്റെ വൃതവാഗ്ദാന വേളയിൽ തെരേസ എന്ന പേര് സ്വീകരിച്ചു. ദൈവവിളി തിരിച്ചറിഞ്ഞ വിശുദ്ധ 1950 ഒക്ടോബർ 7 ഉപവിയുടെ സഹോദരിമാർ എന്ന സന്യാസി സഭയിൽ ചേർന്നു. സന്യാസി സഭ സമൂഹത്തിന് രൂപം നൽകി. പാപങ്ങളെയും രോഗികളെയും അനാഥകരെയും ശുശ്രൂഷിച്ച് കഴിഞ്ഞത് ഈശോയിൽ അവരുടെ മുഖം കണ്ടത് കൊണ്ടാണ്. മദറിന് ഈ പുണ്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് ദിവ്യ കാരണത്തിലൂടെയാണ്. 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി. ലോകം മദറിനെ ബഹുമാനിച്ചു. 1997 നവംബർ 5 ആ പുണ്യാത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. 2003 വിശുദ്ധ വാഴ്ത്തപ്പെട്ടവൾ എന്ന് അറിയപ്പെട്ടു. 2016 വിശുദ്ധ എന്ന് പ്രഖ്യാപിച്ചു. അമ്മയുടെ ജീവിതം തന്നെയാണ് അമ്മയുടെ സാക്ഷ്യം. പ്രസംഗം കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടാണ് നാം ജീവിക്കേണ്ടത്. അമ്മയുടെ അമ്മ നൽകിയ ജീവിത മൂല്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർന്ന് നൽകാൻ സാധിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.